വിവാഹം കഴിക്കാതെ രണ്ടുപേർ ചേർന്ന് ഒന്നിച്ച് ജീവിക്കുന്ന ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് കടിഞ്ഞാൻ വരുന്നു പാശ്ചാത്യ നാടുകളിൽ പണ്ട് മുതലേ നിലനിൽക്കുന്ന ലിവിംഗ് ടുഗദർ സംസ്കാരം ഇപ്പോൾ ഇന്ത്യയിൽ പിടിമുറുക്കുമ്പോൾ ഇതിനെ നിയന്ത്രിക്കാനെന്നവണ്ണം രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയിൽ പൊതു താല്പര്യ ഹർജി എത്തിയിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാവുന്ന ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് മേൽ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും തയ്യാറാക്കാൻ കോടതി നിർദ്ദേശം നൽകണമെന്നാണ് പൊതു താല്പര്യ ഹർജിയിൽ ഉയരുന്ന ആവശ്യം ഇത്തരം ബന്ധങ്ങളിലെ പങ്കാളികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി അഭിഭാഷക മമതാ റാണയാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഇല്ലാത്തതിനാൽ ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ വലിയ ഉണ്ടായിട്ടുണ്ടെന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ശ്രദ്ധാ വാൽക്കർ കേസ് ഉൾപ്പെടെ സ്ത്രീകൾ പങ്കാളികളാൽ കൊല്ലപ്പെടുന്ന സമീപന കേസുകളാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ലീവ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്ട്രേഷൻ ചെയ്താൽ വൈവാഹിക നില ക്രിമിനൽ പശ്ചാത്തലം തുടങ്ങിയവ സംബന്ധിച്ച് പങ്കാളികൾക്ക് പരസ്പരവും സർക്കാരിനും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നു നമ്മുടെ രാജ്യത്തെ ഈ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൃത്യമായ എണ്ണം കണ്ടെത്താൻ ഡാറ്റാബേസ് തയ്യാറാക്കാനാണ് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകാനും പൊതു ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ബാധ്യതകളില്ലാത്ത ജീവിതം ആസ്വദിക്കുന്നതിന് വിവാഹം ഒരു തടസ്സമായി പുതുതലമുറ കാണുന്നു എന്നാണ് ഇതിനു മുമ്പ് തന്നെ കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് വിവാഹ മോചിതരുടെയും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളുടെയും എണ്ണം കൂടുന്നത് സമൂഹ വളർച്ചയ്ക്ക് നല്ലതല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് വിവാഹ ബന്ധങ്ങൾക്ക് വലിയ വില നൽകിയിരുന്ന സംസ്ഥാനമായിരുന്നു കേരളം എന്നാൽ ഇപ്പോൾ ജീവിതം ആസ്വദിക്കുന്നതിന് വിവാഹം തടസ്സമാണെന്ന് ചിന്തിക്കുന്ന പുതുതലമുറ ഉണ്ടെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ വൈവാഹിക ബന്ധത്തിനെക്കാലവും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനമാണുള്ളത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാനസിക ഐക്യത്തിന് പ്രാധാന്യം എന്ന വാദഗതി ശരിവച്ചാൽ തന്നെയും എല്ലാത്തിനും നിയമത്തിന്റെ കെട്ടുപാടുകൾ ഉള്ളതും നല്ലതാണ് രണ്ട് രീതിയും തമ്മിൽ സർക്കാർ ജോലിയും സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയും എന്നതുപോലെ വളരെയധികം വ്യത്യാസമുണ്ട് വൈവാഹിക ബന്ധത്തിന് എല്ലാ അർത്ഥത്തിലും ജീവിത സുരക്ഷിതത്വം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിയമം കൂടെ നിൽക്കുമെന്നതും വളരെ വ്യക്തമായ കാര്യമാണ് ലിവിംഗ് ടുഗദർ സംസ്കാരത്തിന് ഇല്ലാത്തതും സുരക്ഷിതത്വമാണ് അതിനാലാണ് ഇപ്പോൾ ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണമെന്ന ആവശ്യം പൊതു താൽപര്യ ഹർജിയിൽ കൂടി ജനങ്ങൾ ഉന്നയിക്കുന്നത് അതേസമയം വിദേശ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ പ്രചാരത്തിലിരുന്ന ലിവിംഗ് ടുഗദർ രീതി അടുത്ത കാലങ്ങളായിട്ടാണ് ഇന്ത്യയിലും വ്യാപകമാകുന്നത് ഇതിനെതിരെ ധാരാളം വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നെങ്കിലും ഇത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതേസമയം ലിവിംഗ് ടുഗദറിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമാണ് ഇന്ന് രാജ്യത്തുള്ളത് നിയമപരമായി ഇന്ത്യയിൽ ഇതിന് വിലക്കുകളില്ലെങ്കിലും സാമൂഹ്യ സദാചാരത്തിന്റെ ഭാഗമായി ഭൂരിപക്ഷവും ഇക്കാര്യത്തെ അംഗീകരിക്കാറില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ലിവിംഗ് ടുഗദർ രീതിയിൽ ജീവിക്കാൻ ചെറുപ്പക്കാർക്ക് ഇവിടെ സ്വതന്ത്രമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഒരുമിച്ച് താമസിക്കുന്ന പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഇരുപത് വയസ്സുള്ള ആൺകുട്ടിയും ചേർന്ന് നൽകിയ പരാതി പരിഗണിക്കവെയായിരുന്നു കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ഏതാനും ദിവസങ്ങൾ ഒന്നിച്ച് താമസിച്ചാൽ അപ്പോഴേക്കും അത് ലിവിംഗ് ടുഗദർ ആകില്ല എന്നായിരുന്നു കോടതിയുടെ അഭിപ്രായം വിവാഹത്തിന് പകരം ലിവിംഗ് ടുഗദർ അതിൻ്റെതായ ഉത്തരവാദിത്വം ബാധ്യതകളുണ്ട് എന്നാണ് കോടതിയും ചൂണ്ടിക്കാട്ടുന്നത്